നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി അവര് നിന്നോട് വാതിലടച്ച് സംസാരിച്ചത്? നല്ലതേ പറഞ്ഞുള്ളൂ. ആർക്ക് നല്ലത്? എല്ലാവർക്കും നല്ലത്. കുഞ്ഞിച്ചി സത്യം പറ, എന്നേക്കാൾ എനിക്ക് പ്രധാനം എന്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതം. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. കുഞ്ഞെ, ശാലിനി മോൾക്കൊരു രജിസ്ട്രേഡ് കത്തുണ്ടായിരുന്നു, ഞാനത് ഒപ്പിട്ട് വാങ്ങി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നുള്ളതാ. IAS പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തോ ആണെന്ന് ആ തോന്നുന്നത്. ഇവിടത്തെ വിലാസത്തിലല്ലേ കത്ത് വരൂ. ഇതൊന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കി പിള്ളേച്ചടാ. ഇത് ശാലിനി മോക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കോളിംഗ് ലെറ്ററാ കുഞ്ഞെ. ഉത്തരാഖണ്ഡിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയിൽ 2 വർഷത്തെ ട്രെയിനിങ്. അപ്പൊ അത് കഴിഞ്ഞാ ശാലിനി കളക്ടറാ? അതെ മോനെ. ഈ കത്ത് ഞാനങ്ങ് എത്തിച്ചു കൊടുക്കട്ടെ? വേണ്ട വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഈ കത്ത് അയാൾക്ക് കൊടുക്കേണ്ട ആള് ഞാൻ തന്നെ. ശാലിനി മോളെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ സത്യമ്മ വിലക്കിയിരിക്കുകയല്ലേ? സത്യമ്മ എങ്ങനെ അറിഞ്ഞാൽ? ഇത്രയും കാലം അമ്മ പറഞ്ഞ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ, അല്ലേ? എന്തു വന്നോട്ടെ, ഈ കത്ത് ഞാൻ തന്നെ അയാൾക്ക് കൊടുക്കും. ഞാൻ പോവാ, അച്ഛനോട് പറഞ്ഞാ മതി. എന്തൊരു ദുർവിധിയായത്! വിഷ്ണുവേട്ടനെ നേരിട്ടൊന്ന് കാണാനും സംസാരിക്കാനും പോലും പറ്റാതെ. ബാബേ, നിനക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ? അമ്മയുടെ വയറ്റത്ത് തലവെച്ച് പറയുന്ന കിന്നാരങ്ങൾക്ക് കാതു കൊടുക്കാൻ പകരം പിറവിയെടുത്ത് കഴിഞ്ഞ് സ്വന്തം അച്ഛനെ അച്ഛനെന്ന് വിളിക്കാനുള്ള യോഗം പോലും നിനക്കില്ലാതെ പോയല്ലോ ഫാദർ. ആ
പക്ഷേ നീ ഭാഗ്യവതിയാ, നിനക്ക് അച്ഛനെ തൊടാം, സംസാരിക്കാം, ഒരേ വീട്ടിൽ ഒന്നിച്ച് കിടന്നുറങ്ങാം. അമ്മയ്ക്ക് കിട്ടാതെ പോയ ഭാഗ്യം. വീട്ടിലേക്കോ? വിഷ്ണുട്ടൻ ഇപ്പൊ വന്ന, ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലാവുമല്ലോ, എല്ലാം അതോടെ തീർന്നു. വിഷ്ണുട്ട, അതിപ്പോ സിസിടിവി. അതെ, ഇയാൾ ആ സിസിടിവി ക്യാമറയുടെ പരിധിക്ക് പുറത്തിറങ്ങി വന്നാ മതി, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. വിഷ്ണുട്ട, അത് അതെന്തേലും വേണ്ട. എടോ എടോ, ഇയാളുടെ പ്രശ്നം എന്താ? അത് പറ. എടോ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര മാസമായി, എന്റെ ഭാര്യയല്ലേ ഇയാള്. ഈശ്വര, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? വിഷ്ണുട്ട, നോക്ക്, നമ്മൾ തമ്മിൽ കാണരുതെന്ന് സത്യമ്മ വിലക്കിട്ടുള്ളതല്ലേ? ഞാൻ അമ്മ അറിയില്ല. വിഷ്ണുട്ട, എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? നോക്ക്, രണ്ടു ദിവസം കഴിഞ്ഞ എന്റെ അല്ല, അത് രണ്ടു ദിവസം കഴിഞ്ഞ ഇത് ഷാമയുടെ ഡേറ്റാ. ഷാമയുടെ കുഞ്ഞിന്റെ മുഖം കാണുന്ന സത്യമ്മ എന്നോട് ക്ഷമിക്കുമെന്ന ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ പടിവാതിൽക്ക് വെച്ച് തല്ലിക്കെടുത്തണോ വിഷ്ണുട്ടാ? എടോ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാ. ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതായി എന്ത് കാര്യാ? എന്താണോ? അതെ, ഇയാളുടെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിനുള്ള ലെറ്ററാ. അത് ഇയാൾക്ക് പ്രധാനമല്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.